ഗുഡ് മോർണിംഗ് ഓൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡീറ്റെൽ ഇലക്ട്രോണിക്സിൻ്റെ ഫസ്റ്റ് സെഷൻ ദറ്റ് ഈസ് നമ്പർ സിസ്റ്റം എന്താണ് നമ്പർ സിസ്റ്റം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മൾ നോർമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ് ഡെസിമൽ നമ്പർ സിസ്റ്റം അല്ലേ അപ്പോൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ നിന്ന് മാറിയിട്ട് ബാക്കി എന്തൊക്കെ നമ്പർ സിസ്റ്റംസ് അവൈലബിൾ ആണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബൈനറി നമ്പർ സിസ്റ്റം അതുപോലെ തന്നെ ഒക്ടൽ നമ്പർ സിസ്റ്റം ദെൻ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം നമുക്കറിയാം ഈ ലോജിക് സിസ്റ്റം ലോജിക് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഒരു കമ്പ്യൂട്ടറിൽ നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ഡേറ്റാസ് സ്റ്റോർ ചെയ്യുന്നത് വൺസും സീറോസും ആയിട്ടാണ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ അപ്പോൾ ഈ വൺ ആ സീറോ എന്നൊക്കെ പറയുന്നത് 1 इन, actually, इन 1 end, െ നമുക്ക് ഹൈ എന്ന് റെപ്രസെൻ്റ് ചെയ്യാം സീറോ എന്ന് പറയുന്നതിനെ നമുക്ക് ലോ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം അപ്പം ഇത് ആക്ച്വലി എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വോൾട്ടേജ് വാല്യൂ ആണ് അല്ലേ അപ്പം വണ്ണെന്ന് പറയുന്നത് ഹൈയും സീറോ എന്ന് പറയുന്നത് ലോ ആണെങ്കിൽ സീറോ വോൾട്ട് എന്ന് പറയുന്നത് സീറോ എന്നും അല്ലെങ്കിൽ വണ് എന്ന് പറയുന്നത് പ്ലസ് ഫൈവ് വോൾട്ടും അത് എന്ന് പറയുന്നത് പോസിറ്റീവ് ലോജിക് സിസ്റ്റത്തിൽ അങ്ങനെയാണ് നെഗറ്റീവ് ലോജിക് സിസ്റ്റത്തിൽ നേരെ തിരിച്ചാണ് ഓക്കെ ദെൻ നമ്പർ സിസ്റ്റം നമ്പർ സിസ്റ്റത്തിൻ്റെ അകത്ത് നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെയ്സ് റാഡിക്സ് ബേസ് റാഡിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെയ്സ് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ബേസ് എന്ന് പറയുന്നത് ബേസ് എന്ന് പറയുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ടെൻ ആണ് അതേപോലെ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ ബേസ് എന്ന് പറയുന്നത് എയ്റ്റ് ആണ് അതുപോലെ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ ബേസ് എന്ന് പറയുന്നത് ടു ആണ് എക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ബേസ് എന്ന് പറയുന്നത് സിക്സ്റ്റീൻ ആണ് ആക്ച്വലി ബേസ് എന്ന് പറയുന്നത് ഇത്ര റെപ്രസെൻറ്റേഷൻസ് ഉണ്ടെന്നുള്ളത് നമുക്കറിയാം ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ അകത്ത് സീറോ തൊട്ട് നയൻ വരെയുള്ള അക്കങ്ങളാണുള്ളത് അല്ലേ ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ കോമ്പിനേഷൻസാണ് വൺ സീറോ പത്തെന്ന് പറയുന്നത് വണ്ണും സീറോയും വണ്ണ് വണ്ണ് ദെൻ ഇരുപയുന്നത് ടുവും സീറോയും അങ്ങനെ അങ്ങനെ ബാക്കി ഈ ഈ സീറോ തൊട്ട് നയൻ വരെയുള്ള ആ ഒരു നമ്പർ റെപ്രസെൻറ്റേഷൻസിൻ്റെ ആണ് ബാക്കിയുള്ളതെല്ലാം ഒറ്റൽ നമ്പർ സെസ്റ്റ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഉള്ളൂ ബാക്കി എയ്റ്റോ നയനോ ഇല്ല എയ്റ്റ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇവരുടെ കോമ്പിനേഷൻസ് വഴിയാണ് ഈ സീറോ തൊട്ട് സെവൻ വരെയുള്ള ഈ നമ്പേഴ്സിൻ്റെ ബൈനറിക്ക് അകത്ത് വണ്ണും സീറോയും മാത്രമേ ഉള്ളൂ എക്സാഡെസിമലിൻ്റെ അത്ത് പതിനാറുണ്ട് അതായത് സീറോ തൊട്ട് നയൻ വരെയും പിന്നെ നമ്മുടെ ആൽഫബറ്റ്സിൻ്റെ അകത്തുനിന്ന് എ തൊട്ട് എഫ് വരെ അങ്ങനെയാണ് നമ്പേഴ്സിന് എടുക്കുക അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കോമ്പിനേഷൻ എങ്ങനെ നമുക്ക് ഈ ഒരു കോമ്പിനേഷൻസ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റം അതിന് മുമ്പ് ഇൻ്റർ ബേസ് ആയിട്ടൊരു കാര്യം നമ്മൾ മനസ്സിലാകേണ്ടത് ഏതൊരു നമ്പറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇപ്പൊ ഏഹ് ഇപ്പം നമ്മൾ ഫൈവ് തൗസൻഡ് വൺ ഹണ്ട്രഡ് ആൻഡ് ട്വന്റി ടു എന്ന് പറയുന്നത് എന്താണ് ഫൈവ് ഇൻറ്റു തൗസൻഡ് പ്ലസ് വൺ ഇൻറ്റു ഹൺഡ്രഡ് അങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യും അല്ലേ അതായത് അതേപോലെ തന്നെ ഏതൊരു നമ്പർ സിസ്റ്റത്തിനെയും അതിൻ്റെ ബേസ് വെച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം ഇപ്പൊ ബേസ് നമുക്കിപ്പോൾ നമ്മൾ ഫൈവ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇപ്പൊ ഫൈവ് ഫൈവ് തൗസൻഡ് ആൻഡ് ഫോർട്ടി ആണെങ്കിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഫൈവ് തൗസൻഡ് പ്ലസ് ടു ഹൺഡ്രഡ് പ്ലസ് ഫോർ സോറി ഫോർട്ടി പ്ലസ് ത്രീ ഇങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്തുകൊണ്ട് ഇത് റെപ്രസെന്റ് ചെയ്യാനുള്ള ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാനുള്ള കാരണം എന്താ ഇതാ ഇത് ഫൈവ് തൗസൻഡ് വണ്ടി ഫോർട്ടിത്രീ കിട്ടും കാരണം ഇതൊരു ഡെസിമൽ നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ നമ്പർ ഇല്ലാത്തതാണ് ഡെസിമലിന്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ് ഡെസിമലിന്റെ ബേസ് എന്ന് പറയുന്നത് ടെൻ ആണ് ബേസ് ഡെസിമലിന്റെ ബേസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഫൈവ് ഇൻറ്റു ടെൻ റേസ് ടു ത്രീ പ്ലസ് ടു ഇൻറ്റു ടെൻ റേസ് ടു പ്ലസ് ഫോർ ഇൻറ്റു ടെൻ റേസ് ടു വൺ എൻ എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അപ്പോൾ അതിലെ ഈ ഇപ്പം ഈ കേസിൽ ഫൈവ് ആണതിൻ്റെ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ഡേറ്റ് ഡിജിറ്റ് അതുപോലെ ത്രീ എന്ന് പറയുന്നതാണ് ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമുക്ക് നോക്കാം ഇങ്ങനെന്നുള്ളത് അപ്പോൾ ഒന്നാമത്തേത് ബൈനറി നമ്പർ സിസ്റ്റം ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ അകത്ത് പ്രത്യേകം എന്താണ് സീറോയും വണ്ണും മാത്രമേ ഉള്ളൂ അപ്പോൾ ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ അകത്ത് ഈ സീറോയും വണ്ണും പിന്നെ ബാക്കിയുള്ളതെല്ലാം സീറോടെ വണ്ണിന്റെ കോമ്പിനേഷൻസ് ആണ് ഓക്കെ ഇപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഡെസിമൽ നമ്പേഴ്സ് നമ്പേഴ്സാന്ന് വിചാരിച്ചോ ഇപ്പം ഇതെന്ന് പറയുന്നത് ഡെസിമൽ നമ്പറാണ് സീറോയെ വൺ ടു ത്രീ അപ്പോൾ നമ്മൾ രണ്ടെണ്ണം വെച്ചേ ഉള്ളൂ ടു ബിറ്റാണെങ്കിൽ സീറോ 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 വൺ വൺ സീറോ വൺ വൺ ആക്ച്വലി നമുക്ക് പറയുവാണെങ്കിൽ യഥാർത്ഥത്തിൽ സീറോയും വണ്ണിൻ്റെയും കോമ്പിനേഷൻസും ഡെസിമൽസ് നമുക്കറിയാവുന്ന നമ്പറുകളെല്ലാം അങ്ങ് പറയാം അതായത് നമുക്കറിയാം സീറോ ഉണ്ട് അത് കഴിഞ്ഞ് പിന്നെ വണ് ആണ് പിന്നെ വണ്ണിൻ്റെയും സീറോയുടെ കോമ്പിനേഷൻ പിന്നെ പത്തുണ്ട് പിന്നെ പതിനൊന്നുണ്ട് പിന്നെ പന്ത്രണ്ടോ പതിമൂന്നോ ഒന്നും വരുന്നില്ല പിന്നെ എവിടെ വരുന്നത് നൂറ് പിന്നെ നൂറ്റൊന്ന് പിന്നെ നൂറ്റി പത്ത് വരും നൂറ്റി പതിനൊന്ന് വരും പിന്നെ എവിടെ വരുന്നത് ആയിരം വരുന്നത് അതേപോലെയാണ് ഈ നമ്മൾ ഡെസ് ബൈനറിയുടെ നമ്പേഴ്സ് നമ്മൾ എടുക്കുന്നത് ഇപ്പോൾ സീറോയെ വണ്ണ് പത്ത് പതിനൊന്ന് നൂറ് നൂറ്റൊന്ന് നൂറ്റിപ്പത്ത് നൂറ്റി പതിനൊന്ന് അത് കഴിഞ്ഞ് ആയിരം പക്ഷേ നമ്മൾ ഒരിക്കലും ബൈനറിയിൽ അതിനെ അങ്ങനെ നമ്മൾ പറയത്തില്ല നമ്മൾ പറയുന്നത് സീറോ 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 വണ്ണ് സീറോ വൺ സീറോ സീറോ വൺ വണ്ണ് വൺ സീറോ സീറോ വൺ സീറോ വണ്ണ് വൺ വൺ സീറോ വൺ വൺ വണ്ണ് അപ്പം ഇതിനെ നമ്മൾ ഡെസിമൽ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഇത് സീറോയെ ഇതെന്ന് പറയുന്നത് അതായത് വണ് എന്ന് പറയുന്നത് വണ്ണ് തന്നെ പക്ഷേ നമ്മൾ ടെൻ എന്ന് നമ്മൾ പറയത്തില്ല അതാണ് സീറോ വൺ സീറോ എന്ന് പറയുന്നത് അതെന്ന് പറയുന്നത് ടു ആണ് ഡെസിമലിൽ സീറോ വൺ 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 എന്ന് പറയുന്നത് ത്രീ ആണ് വൺ സീറോ സീറോ എന്ന് പറയുന്നത് ഫോർ ആണ് വൺ സീറോ വൺ എന്ന് പറയുന്നത് ഫൈവ് ആണ് വൺ വൺ സീറോ എന്ന് പറയുന്നത് സിക്സ് വൺ 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 എന്ന് പറയുന്നത് സെവൻ ഓക്കെ ദെൻ ഫോർ ബിറ്റ് നമുക്ക് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവും അതായത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ രീതി നമുക്ക് ഓർത്ത് വെക്കാം അതായത് സീറോ വണ് പിന്നെ പത്ത് പതിനൊന്ന് പിന്നെ നൂറ് നൂറ്റൊന്ന് നൂറ്റി പത്ത് പിന്നെ നൂറ്റി പതിനൊന്ന് പിന്നെ ആയിരം ആയിരത്തൊന്ന് അപ്പം അങ്ങനെ വണ്ണിൻ്റെയും സീറോടെയും കോമ്പിനേഷൻസ് ഏതൊക്കെയാണെന്ന് ആലോചിച്ച് വെച്ചാൽ മതി എന്നിട്ട് ഇപ്പോൾ ഫോർ ബിറ്റ് റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ സീറോ മാത്രം എഴുതുക അതിന് ഫ്രണ്ടിലേക്ക് ബാക്കി ഫോർ ആണെങ്കിൽ എത്ര സീറോസും കൂടെ ആഡ് ചെയ്യണം എന്നുള്ളത് ആഡ് ചെയ്തിട്ടേക്ക് ഇതിൻ്റെ ഫ്രണ്ട് നമുക്ക് എത്ര സീറോസ് വേണമെങ്കിലും ഇടാം അത് കഴിഞ്ഞിട്ട് നമുക്ക് സീറോ ഇടാൻ പറ്റത്തില്ല പക്ഷേ അതിന് മുമ്പിൽ നമുക്ക് എത്ര സീറോസ് വേണമെങ്കിലും ഇടാനായിട്ട് പറ്റും അപ്പോൾ ഇതൊക്കെ ഫോർ ബിറ്റ് ബൈനറി നമ്പേഴ്സ് ആണ് അതിൻ്റെ ഡെസിമൽ റെപ്രസെൻറ്റേഷൻ ആണ് ഇത് ഓക്കെ പിന്നെ നമുക്ക് ഡെസിമലിനെ നമുക്ക് എങ്ങനെ നമുക്ക് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കാം ഉദാഹരണം പറഞ്ഞ് ഫിഫ്റ്റി ത്രീ എന്ന് പറഞ്ഞ ഒരു നമ്പർ അതിനെ നമുക്ക് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം അപ്പോൾ അത് നമുക്ക് ചെയ്യേണ്ട എന്താണ് ടു വെച്ച് ഡിവൈഡ് ചെയ്യാം അപ്പോൾ ഫിഫ്റ്റി ത്രീനെ നമ്മൾ എന്ത് ചെയ്തു ഫിഫ്റ്റി ത്രീ എടുത്തു ഫിഫ്റ്റി ത്രീനെ നമ്മൾ ടൂ വെച്ച് ഡിവൈഡ് ചെയ്തു ടു വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി ട്വൻറ്റി സിക്സ് ട്വന്റി സിക്സ് അതേപോലെ തന്നെ റിമൈൻഡർ എത്രയാണ് വണ് വീണ്ടും ടു വെച്ച് ഡിവൈഡ് ചെയ്തു തേർട്ടീന് ആ സമയത്ത് റിമൈൻഡർ എന്ന് പറയുന്നത് സീറോ ആണ് ദെൻ തേർട്ടീനെ വീണ്ടും ടു വെച്ച് ഡിവൈഡ് ചെയ്തു ആ സമയത്ത് റിമൈൻഡർ വൺ ആണ് ദെൻ സിക്സിനെ ടു വെച്ച് ഡിവൈഡ് ചെയ്തു റിമൈൻഡർ അവിടെ സീറോ ആണ് ഡിവൈഡ് ചെയ്തു ടു ചെയ്തു അപ്പം എന്താണ് ഇവിടെ റിമൈൻഡർ വണ്ണാണ് വണ്ണിനെ ചെയ്തു അപ്പം നമുക്ക് എന്ത് കിട്ടി സീറോ ആണ് കോഷ്യൻ്റെ വണ്ണ് നമുക്ക് റിമൈൻഡർ കിട്ടി അപ്പം ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് അപ്പം നമ്മുടെ ഫിഫ്റ്റി ത്രീനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് വൺ വൺ സീറോ വൺ സീറോ വൺ എന്ന് വരും ഓക്കെ അപ്പം അങ്ങനെയാണ് റെപ്രസെൻറ്റേഷൻ വരുന്നത് ഓക്കെ ഇങ്ങനെ മുകളിലോട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് താഴത്തേത് ഏറ്റവും താഴത്തേത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റും ഏറ്റവും മുകളിലത്തേത് ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റും ഓക്കെ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡെസിമൽസിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും എന്നാൽ ഇപ്പം നമ്മൾ എടുക്കുന്ന ഫിഫ്റ്റി ത്രീ പോയിന്റ് സിക്സ് ടു ഫൈവ് എന്നുള്ളൊരു നമ്പറാണ് അപ്പോൾ പോയിന്റ് സിക്സ് ടു ഫൈവിന് എടുക്കുന്നത് ഇതേപോലെ ഡിവൈഡ് ചെയ്യുകയല്ല ടു വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ പോയിൻറ്റ് സിക്സ് ടു ഫൈവിന് ടു വെച്ച് മൾട്ടിപ്ലൈ വൺ പോയിന്റ് ടു ഫൈവ് കിട്ടി അതിൽ വണ്ണിനെ മാത്രം പുറത്തെടുത്തു എടുത്തു ദെൻ പോയിൻറ്റ് ടു ഫൈവ് ടു ചെയ്തു അപ്പോൾ എത്ര കിട്ടി പോയിന്റ് ഫൈവ് സീറോ ഇട്ടു അതിലെ സീറോനിങ്ങ് വെളിയിൽ എടുത്തു സീറോനിങ്ങ് വെളിയിലെടുത്തു ദെൻ സീറോ പോയിൻറ്റ് ഫൈവ് സീറോ ഇൻറ്റു ടു അപ്പോൾ വൺ പോയിൻറ്റ് സീറോ സെൻ്റ് വണ്ണിന് ഇങ്ങനെ വെളിയിലെടുത്തു അതായത് പോയിന്റിന് ഇപ്പുറത്തുള്ളതിനെല്ലാം പുറത്തേക്ക് പുറത്തേക്ക് എടുക്കുക അപ്പം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് നമ്മുടെ നമ്പർ ഫിഫ്റ്റി ത്രീയുടെ എന്ത് കിട്ടി വൺ വൺ സീറോ വൺ സീറോ വൺ എന്ന് കിട്ടി ദെൻ പോയിന്റ് സിക്സ് ടു ഫൈവിൻ്റെ എന്ത് കിട്ടി ഇവിടുന്ന് നോക്കുന്നത് ഇങ്ങനെയാണ് നോക്കുന്നത് നേരത്തെ കേസിൽ എങ്ങനെയാണ് നോക്കുന്നത് മുകളിലോട്ടാണ് നോക്കിയത് പക്ഷേ ഇവിടെ താഴേക്ക് നോക്കുന്നു അപ്പോൾ അങ്ങനെ വേണം മൊത്തത്തിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഫിഫ്റ്റി ത്രീ പോയിന്റ് സിക്സ് ടു ഫൈവിൻ്റെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം ഇത് ഇങ്ങനെ നമുക്ക് റെപ്പർസെൻറ്റ് ഫിഫ്റ്റി ത്രീയുടെ നമ്മൾ എഴുതുക ദെൻ പോയിന്റ് സിക്സ് ഫൈവിൻ്റെ എഴുതുക ഓക്കെ അങ്ങനെ നമുക്ക് ഡെസിമലിനെ നമുക്ക് ബൈനറി ആക്കി കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും ദെൻ ബൈനറിനെ നമുക്ക് എങ്ങനെ ഡെസിമൽ ആക്കി മാറ്റാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ നമ്പർ അപ്പം വൺ വൺ സീറോ വൺ വൺ സീറോ എന്ന് പറയുന്നത് അപ്പോൾ ഓരോന്നിൻ്റെ ഓരോന്നിൻ്റെ വാല്യൂസ് എഴുതുക ഇപ്പോൾ ഈ വണ്ണിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഏത് ഏത് പൊസിഷനാണ് പൊസിഷനാണിത് സീറോത്ത് പൊസിഷൻ എന്ന് വിളിക്കാം അപ്പോൾ ടൂറേസ് ടു സീറോ ആണ് ഇതിൻ്റെ പൊസിഷന് ഇത് ടു റേസ് ടു വൺ ആണ് ഇത് ടു റേസ് ടു ടു റേസ് റ്റു ത്രീ സീറോടെ പൊസിഷൻ എന്ന് പറയുന്നത് ടു റേസ് ടു ഫോറ് ഇതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ടൂറേസ് ടു ഫൈവ് ഇനി വൺ ഇൻറ്റു ടൂറേസ് ടു ഫൈവ് പ്ലസ് സീറോ ഇൻറ്റു ടൂറേസ് ടു ഫോർ പ്ലസ് വൺ ഇൻറ്റു ടൂറേസ് ടു ത്രീ പ്ലസ് അങ്ങനെ 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 നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അതാണ് ഈ കാണിച്ചേക്കുന്നത് ഓക്കെ എന്നാൽ ഇവിടെ എന്ന് പറയുന്നത് പോയിന്റിന് ശേഷമുള്ളതെന്ന് പറയുന്നത് ഇത് ടൂറേസ് ടു മൈനസ് വണ്ണ് ഇത് ടൂറേസ് ടു മൈനസ് ടൂ ടൂറേസ് ടു മൈനസ് ത്രീ ടൂറേസ് ടു മൈനസ് ഫോർ അപ്പം അത് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ് പോയിൻറ്റ് വൺ ഇൻറ്റു വൺ വണ് ഇൻറ്റു റേസ് ടു വൺ ഇൻറ്റു ടൂറേസ് മൈനസ് വണ്ണ് അത് എത്ര നോക്കുക അങ്ങനെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും എന്നിട്ട് രണ്ടും കൂടെ ഇത് മൊത്തത്തിൽ ആഡ് ചെയ്ത് നോക്കുക ദെൻ അപ്പോൾ ആദ്യം നമ്മൾ കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് ഫോർട്ടി സെവൻ കിട്ടി അത് നമ്മൾ ആദ്യം ഫോർട്ടി സെവൻ എഴുതി ദെൻ പോയിൻ്റ് കിട്ടിയതിൻ്റെ എതിർത്തുള്ളൂ അത് എഴുതുക ഓക്കെ അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബൈനറീനെ നമുക്ക് ഡെസിമലാക്കി കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ